പത്തനംതിട്ടയിൽ ഒരു ബോൺ ക്രിമിനലായ മുഹമ്മദ് ഷാഫി അക്രമം ചെയ്തപ്പോൾ ബി ജെ പിയുടെ പ്രസിഡന്റ് പ്രസ്താവന ഇറക്കുക, അത് അവന്റെ ജിഹാദാണ്, തേങ്ങാക്കൊലിയാണ് ജിഹാദ്. കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നടക്കുന്ന മുഹമ്മദ് ഷാഫിക്ക് എന്താട്ടാ ജിഹാദ്? ദീനില്ലാത്തവൻ എന്ത് ജിഹാദ്? തിരിച്ചു ഞങ്ങൾക്കും പറയുന്നില്ലേ, പച്ച മനുഷ്യനെ വെട്ടിനുറുക്കി തിന്നവർ രണ്ടുപേരുണ്ടല്ലോ, അവരുടെ മതത്തെ കുറിച്ച് സമത്വ കേരള ജമിയത്തുലമയുടെ ഒരു പണ്ഡിതൻ തിരിച്ചു പറഞ്ഞോ മതത്തിന്റെ പേരിൽ? ഈ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരോ മുജാഹിദുകാരോ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ? ഇല്ലല്ലോ. എ പി സുന്നികൾ പറഞ്ഞു ഇല്ലല്ലോ. പിന്നെ ഇവമാർക്ക് എന്താണ് പൊള്ളണ്? അവനെ ഞങ്ങളുടെ മതത്തിന്റെ ആളല്ല, അവനൊരു ക്രിമിനലാണ്, തൂക്കിക്കൊല്ല്, മതമാണ് പോലും. പിന്നെ ഒരുത്തൻ പറയാണ് ഈ ബലി കർമ്മം നടത്തുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ, അതുകൊണ്ടാണ് ഇവര് ബലി നടത്തിയത്. എന്തൊരു പൊട്ടത്തരാണ് ഇഷ്ട. സ്വന്തം പുത്രനെ ബലി കഴിപ്പിച്ചതിൽ പോലും ഒരു ആത്മസമർപ്പണം ഉണ്ടെന്ന് ലോകമൊന്നാകെ ആ വിശ്വാസികൾ ആചരിക്കുന്നതാണ്. ബലി കർമ്മം നടത്തുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ, അതുകൊണ്ടാണ് ഇവര് ബലി നടത്തിയത്. എന്തൊരു പൊട്ടത്തരാണ് ഇഷ്ട. ഇസ്മായിൽ നബിയെ ബലി നൽകാൻ വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചു, അള്ളാഹു മനുഷ്യനെ കൊല്ലണ്ട, ആടിനെ തരുന്നു എന്ന് പറഞ്ഞിട്ട് ആടിനറക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. നിസ്കരിക്കാത്ത അവൻ എന്ത് ഇസ്ലാമും? നമ്മുടെ ചെറുപ്പക്കാരുകൂടി മറുപടി പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്, അങ്ങനെയൊക്കെ തള്ളുന്നവർക്ക് മറുപടി കൊടുക്കണം. ഹബിചാരം മുസ്ലിങ്ങൾ നടത്തുന്നതാണോ? മനുഷ്യനെ കൊല്ലുന്ന ബലി മുസ്ലിങ്ങളാണോ നടത്തുന്നത്? ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഹദീസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും യുക്തിവാദികൾ എന്തിന് ഇസ്ലാമിന്റെ കെയർ ഓഫിൽ അത് എഴുതി വെക്കുന്നു? എന്തിനാണ് ഓരോ ന്യൂസിന്റെയും കമന്റ് ബോക്സിൽ അവന്റെ മതത്തെ ചേർത്തി പറയുന്നു, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഒരു മുബാറക്കായ സദസ്സിൽ അത് പറയൽ നല്ലതല്ല. എന്നിട്ടും തിന്മ ചെയ്യുന്നവന്റെ മതത്തെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഇസ്ലാമോഫോബിക്കിന്റെ ഒരു ഭാഗമാണിത്. വളരെ കൃത്യമായി വരികളിലോ വരികൾക്കിടയിലോ ഒരു മതത്തെ ഒന്ന് മോശമാക്കാൻ ഒരവസരമുണ്ടായാൽ അത് ഉപയോഗപ്പെടുത്തും. അവന്റെ ഇസ്ലാമാണോ അവനോട് ബലി കർമ്മത്തിന് വേണ്ടി പറഞ്ഞത്? ബലി പെരുന്നാളെന്ന വാക്കാണോ അവനെ പ്രചോദിപ്പിച്ചത്? മനുഷ്യബലി പാടില്ല എന്നതുകൊണ്ടല്ലേ ഇസ്മായിലിന് അറുക്കാൻ ശ്രമിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിമിന്റെ മുന്നിൽ സംപ്രീതനായ അല്ലാഹു ആടിനെ ഇറക്കിയിട്ട് ആടിനെ ബലികർമ്മം നടത്താൻ പറഞ്ഞത്? മനുഷ്യബലി അല്ലാഹു ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ഇസ്മായിലിനെ അറുക്കുമായിരുന്നില്ലേ? വിശ്വാസികളായ നമ്മൾ നമ്മുടെ പൊന്നുമക്കളെ ബലി പെരുന്നാളിന് ബലിയറുക്കേണ്ടി വരുമായിരുന്നില്ലേ? അങ്ങനെ ഒരു ഇസ്ലാമില്ല, അങ്ങനെ ഒരു വിദൂരമായ പ്രചോദനം പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് മുഹമ്മദ് ഷാഫി ആയപ്പോൾ അവന്റെ മതമാണ് അവനെ പ്രചോദിപ്പിച്ചതെന്ന് പറയാൻ, ബലികർമ്മം ഇസ്ലാമിൽ എവിടെ? മനുഷ്യബലി എവിടെയാണുള്ളത്? ആ വിചാരം എവിടെയാണുള്ളത്? അന്യന് വേദനിക്കുന്ന ഒരക്ഷരം പോലും പറയരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ എങ്ങനെ ആ വിചാരത്തിലൂടെ ഐശ്വര്യം വരുമെന്നാരാ പഠിപ്പിച്ചത്? ആ മുഹമ്മദ് ഷാഫി മുസ്ലിമാണെങ്കിൽ സമ്പത്ത് അധികരിക്കലല്ല ഐശ്വര്യം, ഉള്ളതിൽ തൃപ്തി വെക്കലാണ് ഐശ്വര്യമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചതല്ലേ അവന്റെ അധ്യാപനമാകേണ്ടത്? അവനൊരു ക്രിമിനലാണ്, അവന്റെ മതമല്ല പ്രശ്നം, അവനൊരു ക്രിമിനലായ ഒരു സൈക്കോ കില്ലറായ ക്രിമിനലാണ്. അവനെ ആ അർത്ഥത്തിൽ പോലും കാണേണ്ടതിന് പകരം അവന്റെ മതത്തെ വലിച്ചിഴക്കുന്ന സോഷ്യൽ മീഡിയ കമന്റുകൾ ചാനൽ ഡിബേറ്റുകൾ എന്താണെന്നറിയോ? ഇസ്ലാമോഫോബിയയാണ്. 2050 ഇസ്ലാമാണ് ലോകത്തെ ഏറ്റവും വലിയ റിലീജിയൻ ആകാൻ പോകുന്നത് എന്ന് യൂറോപ്പ് കഥ എഴുതി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ വളർത്തുന്നത്, ഇസ്ലാമിനെ എപ്പോഴും ഭീകരവാദത്തിന്റെ ഭാഗത്തിങ്ങനെ നിർത്തുന്നത്. അത് കേരളത്തിലെ മാധ്യമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും എനിക്കും വായുസല്ലാഹു തന്ന 2050 യൂറോപ്പിലെ ഏറ്റവും പ്രചാരമുള്ള മതം ദ ഗ്രേറ്റസ്റ്റ് ഇസ്ലാം. ആ ഒഴുക്കിനെ തടയാനാണ് ഇസ്ലാമോഫോബിയ. ഐ എം പ്രൗഡ് ഓഫ് ഇന്ത്യൻ. ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ നാലു ചുവരുകൾക്കുള്ളിൽ നിന്ന്
സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപനായ ജോർജ് ജാമന്റെ മുന്നിൽ മൗലാന മുഹമ്മദ് അലി ജൗഹർ പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ്. ഐ എം റെപ്രസെന്റേറ്റീവ് ഓഫ് 32 ക്രോസ് ഇന്ത്യൻ. ഞാൻ 32 കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ്. ഐ വാണ്ട് 32 മിനിറ്റ്. എനിക്ക് 32 മിനിറ്റ് സംസാരിക്കണം. ജോർജ് അഞ്ചാമൻ പറഞ്ഞു 5 മിനിറ്റ് തരാം. കിട്ടിയ 5 മിനിറ്റിൽ അറബിക്കടലിൻ്റെ അലമാല കളക്കെ ആംഗലേയ ഭാഷയിൽ ആർത്തിരമ്പിയ മൗലാന മുഹമ്മദ്. ചെറുപ്പക്കാര തൊപ്പി വെച്ച തടി വെച്ച മൗലാന മുഹമ്മദ് അലി അബ്ദുള്ള കുട്ടിയെ പോലെ ദേശീയ മുസ്ലിം അല്ല, ഇസ്ലാമിൻ്റെ സ്വത്വബോധമുള്ള അള്ളാഹുവിൻ്റെ റസൂലിന് സലാത്ത് ചൊല്ലി ജീവിച്ച, ലണ്ടനിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ലോ അക്കാഡമിയിൽ ബാരിസ്റ്റർ ബിരുദത്തിന് വേണ്ടി പഠിക്കുമ്പോൾ 2.5 മണി നേരത്തെഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച ബീഗം മാബിദയുടെ മകൻ മൗലാന മുഹമ്മദ് അലി ജൗഹാർ. നമ്മൾ ചെറിയൊരു പഞ്ചായത്ത് മെമ്പറായ നമുക്ക് നിസ്കാരം വേണ്ട, കുറച്ച് പൈസ ഉണ്ടായാൽ നമുക്ക് പള്ളി വേണ്ട, ദിക്ര മജ്ലിസ് വേണ്ട, മൗലിക മജ്ലിസ് വേണ്ട, വയലു വേണ്ട. നമുക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടല്ലോ എന്ന്. നിങ്ങളെയൊക്കെ ഉള്ളതെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി ബാരിസ്റ്റർ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റാണ്. അത് പഠിച്ച ആ മനുഷ്യൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, മൈ ബിലോഡ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ് സൻ, എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞു. അപ്പം മറ്റേ ആൾ എഴുന്നേറ്റു, ആര്? ജോർജ് അഞ്ചാമൻ. 24 കോളനി രാജ്യങ്ങളിൽ അടക്കി ഭരിക്കുന്ന ലോക പോലീസായ ബ്രിട്ടന്റെ ജോർജ് അഞ്ചാമൻ പറഞ്ഞു, മിസ്റ്റർ മുഹമ്മദ് അലി സ്റ്റോപ്പ് ദയർ ആൻഡ് ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ, നിർത്തൻ, നിന്റെ മുഹമ്മദിന്റെ പേര് ഇവിടെ പറയരുത്. നമ്മളാണെങ്കിൽ എന്ത് പറയും? ഓ സോറി എന്ന് പറയും. മുഹമ്മദ് അലി തൻ്റെ താടി ഒന്നൊഴിഞ്ഞു, തൊപ്പിയൊന്ന് തലയാക്കി വെച്ചു. ഉമ്മമാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മണ്ണഞ്ചേരിയിലുണ്ടാവും മുഹമ്മദ് അലിമാർ, മുഹമ്മദ് ഷാഫിമാരുണ്ട് പത്തനംതിട്ടയിലെ മുഹമ്മദ് ഷാഫിമാർ. മദ്രസയിൽ 5-ാം ക്ലാസ് വരെ പഠിപ്പ് നിർത്തിയെന്ന്. വലിയ മദ്രസയാണ്, നല്ല ഭംഗിയുണ്ട്. സാധിക്കരുത് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത്. 10-ാം ക്ലാസ്സിൽ 4 കുട്ടിയേ ഉണ്ടാവുള്ളൂ, ഒന്നിലും 35 കുട്ടിയുണ്ട്, ബാക്കിയുള്ള ഒരു മരിച്ചതൊന്നുമില്ല ഇവിടെ ഉണ്ട്. നമുക്ക് അതിൽ താല്പര്യമില്ല. എന്തെങ്കിലും ഉമ്മാനും ആപ്പാനും കൊല്ലുമ്പോൾ ഇങ്ങനെ അഞ്ഞ് മമ്പർത്ത തങ്ങളെയെന്ന് വിളിക്കണ്ട, അൽഹംദുലില്ലാന്ന് പറഞ്ഞായി, അള്ളാഹു കാക്കട്ടെ. ദോയർന്നിട്ടൊന്നും കാര്യമില്ല എന്ന് തോന്നിയാണ്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ പിന്നെ കുറേ ദോയർന്നിട്ടെന്താണ് കാര്യം? ഇപ്പോൾ നോക്കി, ഈ മണ്ണഞ്ചേരിയിൽ ഇത്ര ആൾക്കാരുള്ളൂ, ബാക്കിയുള്ളവർ മരിച്ചോന്നല്ലോ, വീട്ടിലിരിക്കുന്നുണ്ട്, ടി വി കാണുന്നുണ്ട്, അവർ പത്തനംതിട്ട കേസ് കേൾക്കുകയാണ്, ഭയങ്കര ബുദ്ധിജീവിയാണ്. നമ്മളൊക്കെ പൊട്ടന്മാരില്ലേ, ഒരു പണിയില്ലാത്ത ഒയിലില്ലാത്തവർ കുറേ പൊട്ടന്മാരും പൊട്ടത്തികളും ഇങ്ങനെ വന്നിരുന്ന് വയലു കേൾക്കുകയാണ്. ഞാനൊരു പൊട്ടൻ, അവിടുന്ന് 10-170 കിലോമീറ്റർ വാങ്ങിയിട്ട് ഞാനൊരു പൊട്ടൻ. നിങ്ങൾ ഇവിടുത്തെ കുറേ പൊട്ടന്മാർ പടിയിരിക്കുന്നുണ്ട്, കുറേ പൊട്ടന്മാർ ബുദ്ധിയുള്ളവർ. മണ്ണഞ്ചേരിയിലെ ബുദ്ധിമാന്മാരൊക്കെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഇരുന്ന് ടി വി കാണുന്നുണ്ട്. അതാ ആ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ഒക്കെ പൊട്ടന്മാരാണ്. കിടന്നുറങ്ങിക്കൂടെ, നരകത്തിൽ കുറേ ബുദ്ധിജീവികളായിരിക്കും, സ്വർഗത്തിൽ കുറേ പൊട്ടന്മാരുണ്ടാവും. അല്ലാതെ നമ്മൾ സ്വർഗത്ത് പോകുന്ന പൊട്ടന്മാരാക്കട്ടെ, അല്ല നമ്മൾ പൊട്ടന്മാരായിട്ടൊന്നുമല്ല. അപ്പോൾ ഹബീബിങ്ങളെ, അദ്ദേഹം എഴുന്നേറ്റ് നിട്ടേ ഒരൊറ്റ ഡയലോഗ്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ ബിലോഡ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ എൻ്റെ മുത്തുനബിയെ കുറിച്ചാണോ പറഞ്ഞത്? മണ്ണഞ്ചേരി പള്ളിയുടെ മിഹ്റാബിലല്ല, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കനൽ കോട്ടയായ ബക്കിംഹാം കൊട്ടാരത്തിൽ. നീ എന്റെ നബിയെ കുറിച്ചാണോ പറഞ്ഞത്? എന്നിട്ട് അദ്ദേഹം ഒരു ഡയലോഗാ, എന്റെ നബിയെ കുറിച്ചാണെങ്കിൽ ഐസേ ഞാൻ പറയുന്നു, ഫസ്റ്റ്ലി ഐ എം എ മുസ്ലിം, സെക്കൻഡ്ലി ഐ എം എ മുസ്ലിം, ആൻഡ് ഫൈനലി ഐ എം എ മുസ്ലിം, ഞാൻ ഒന്നാമതും രണ്ടാമതും മുസ്ലിമാണടാ. അതേപോലെ അദ്ദേഹത്തിന്റെ ധീരദേശാഭിമാനത്വം ഉയർന്നു. ഇഫ് യു ആസ്ക് അബൌട്ട് മൈ ബിലോഡ് നേഷൻ, നീ എന്റെ രാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഐ സേ ഫസ്റ്റ്ലി ഐ എം എ ഇന്ത്യൻ, സെക്കൻഡ്ലി ഐ എം എ ഇന്ത്യൻ, ആൻഡ് ഫൈനലി ഐ എം എ ഇന്ത്യൻ. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്. രക്തം ഛർദ്ദിച്ചു അദ്ദേഹം. ഇന്ത്യക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കാൻ വല്ലഭായി പട്ടേലും ഗാന്ധിജിയും ഒക്കെ കൂടി, ഗോപാലകൃഷ്ണ ഗോഖലെയും കൂടി പറഞ്ഞയച്ചത് RSS-കാരന്റെ ഒരു നേതാവിനെ അല്ല, ഇന്ത്യൻ മുസൽമാന്, തൊപ്പിയും താടിയുമുള്ള ഇന്ത്യൻ മുസൽമാന്. അദ്ദേഹം രക്തം വമിറ്റ് ചെയ്തു, അവിടെ ഹോസ്പിറ്റലൈസ് ചെയ്തു, ക്യാൻസർ രോഗിയായിരുന്നു. മരണത്തിന്റെ 2 നാള് മുമ്പ് ഓസ്യത്തെഴുതുകയാണ്, ഞാൻ മരിച്ചാൽ സ്വാതന്ത്ര്യം കിട്ടാത്ത ഇന്ത്യയിൽ എന്നെ കൊണ്ടുപോകരുതേ
എന്നെ നിയോഗിച്ച ഗാന്ധിജി സ്വാതന്ത്ര്യം വാങ്ങി വരാനാ പറഞ്ഞത്, പക്ഷേ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് ഈ തെമ്മാടികളായ ബ്രിട്ടനും ബ്രിട്ടന്റെ മണ്ണിലും എന്നെ മറവ് ചെയ്യേണ്ട. എൻ്റെ ജനാസ കൊണ്ടുപോകേണ്ടത് ശത്രു സർപ്പങ്ങളുടെ പത്തി തകർത്ത് ഹിത്തീനിന്റെ മണ്ണിൽ കത്തിജ്വലിച്ച സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാ. അവിടത്തെ വീരശോണിമ പടക്കളങ്ങളുടെ പോരാട്ട ചരിത്രമുള്ള പ്രവാചക പ്രവാചകന്മാരുടെ പദവംഗപദം പദഭംഗജം പതിഞ്ഞ ഹർഷപുളകിതമായ പാലസ്തീനിന്റെ മണ്ണിൽ എന്നെ മറവ് ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്ത മോന മൗലാന മുഹമ്മദ് അലി മരണപ്പെട്ടു. മണ്ണഞ്ചേരിക്കാരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ട് കാണാൻ പോകും മസ്ജിദുൽ അക്സ, ഫലസ്തീന് കാണാൻ പോകുമ്പോ മസ്ജിദുൽ അക്സയിൽ നിന്ന് ഇറങ്ങി വലത്തേക്ക് കിഴക്കോട്ട് നടന്നാല് അവിടെ ഒരു ഒറ്റപ്പെട്ട കബർ കാണാമോനെ. അതിന്റെ മീസാ കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട് മുജാഹിദുൽ ഹിന്ദ് ദ സോൾജിയർ ഓഫ് ഇന്ത്യ. എഴുതി വെച്ചിട്ടുണ്ട് പ്രവാചക സ്നേഹിയായ ഖുർആൻ ഹാഫിളായ ബീഗം മബിദയുടെ മകൻ മൗലാന മുഹമ്മദ്. മണ്ണഞ്ചേരിയിലെ സഹോദരിമാരെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു വീരപ്പുലിയായ മകനെ പ്രസവിക്കണ്ടേ, വളർത്തണ്ടേ? ഗഞ്ചാവ് അടിച്ച് നടക്കുന്ന ഒരു മകൻ മതിയോ മുത്തുനബിയെ സ്നേഹിക്കുന്നൊരവസ്ഥയിലേക്ക് വരുത്തട്ടെ. നിങ്ങൾ കൂടുതൽ അന്വേഷിക്കണം, മുത്തുനബിയുമായി ബന്ധപ്പെട്ട സ്നേഹത്തിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കണം.